नेताजी सुभाष चंद्र बोस 125 जन्मदिन पराक्रम दिवस आई आचरिचु नेहरू युवकेंद्र श्रद्धा त्रिशूर एचएलएम आयुर्वेद आशुपत्रि संयुक्त पिपाड़ी एचएलएम डायरेक्टर जोसफ अगस्टिन पिपाड़ी उद्घाटन नेहरू युवकेंद्रयും श्रद्धा त्रिशूरും एचएलएम आयुर्वेद हॉस्पिटलിന്റെയും ആഭിമുഖ്യത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മദിനം പരാക്രം ദിവസായി ആചരിച്ചു 1945 ഓഗസ്റ്റ് 15നാണ് തായ്‌വാനിലുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഇക്കൊല്ലം മുതൽ നേതാജിയുടെ ജന്മദിനം പരാക്രം ദിവസായിട്ടാണ് ആചരിക്കുന്നത് എച്ച്എൽഎം ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ജോസഫ് അഗസ്റ്റിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധാ ജോയിന്റ് സെക്രട്ടറി സുമീഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ലൈഫ് മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി റൈന റോജൻ ഉണ്ണി ബാലകൃഷ്ണൻ രഞ്ജിത് പാഞ്ഞാൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയെ കീഴടക്കിയപ്പോൾ വർഷങ്ങൾ ഏകദേശം ഒരു 100 വർഷങ്ങളടുത്ത് അവർ നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തി ആ ഭരണത്തെ നേരിടുന്നതിനു വേണ്ടി ഒരു സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഒരു മഹാനായ വ്യക്തിത്വമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വന്തമായി അദ്ദേഹം ഒരു സേന സായുധ സേന ഇന്ത്യയ്ക്ക് വേണ്ടി രൂപീകരിച്ചു നമുക്കറിയാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സത്യാഗ്രഹ സമരമൊക്കെ നടക്കുമ്പോഴും നമ്മുടെ സമര ഭടന്മാരുടെ നേർക്ക് അതിശക്തമായ രീതിയിൽ ക്രൂരമായ പെരുമാറ്റത്തിലൂടെയാണ് ബ്രിട്ടീഷ് ജനത ബ്രിട്ടീഷ് ജനാധിപത്യ അജീവന്മാർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെ ഈ തികച്ചും സത്യാഗ്രഹ രീതി അല്ലാതെ സായുധത്തിനെ സായുധ വിപ്ലവത്തിലൂടെ തന്നെ നേരിടണം എന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഒരു സ്വന്തമായി നമ്മുടെ ഇന്ത്യക്ക് ഒരു ആദ്യത്തെ ആർമി രൂപീകരിച്ചതുപോലും നമ്മുടെ നേതാജിയാണ് റൈറ്റ് ഷൈൻ ന്യൂസ് ചേലക്കര